മാന്യ പ്രേക്ഷകർക്ക് ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം ബൈബിൾ പഠന പദ്ധതിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സുഹൃത്തുക്കളെ, സങ്കീർത്തന പഠനത്തിന്റെ 144 എപ്പിസോഡിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. 74 സങ്കീർത്തനം കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ആദ്യ പാദം നമ്മൾ പഠിച്ചു തീർത്തതാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, ചെന്നായ്ക്കൾ മേയുന്ന ദൈവത്തിന്റെ ആട്ടിൻപറ്റം. ഇസ്രായേൽ ജനം വല്ലാത്ത വേദനയിലൂടെ കടന്നുപോയ ആ ദിനങ്ങളെ അനുസ്മരിക്കുകയാണ് സങ്കീർത്തകൻ. ബാബിലോൺ ജെറുസലേം തകർക്കുകയും ദേവാലയം അഗ്നിക്കിരയാക്കുകയും ചെയ്ത ആ സംഭവം. അതിൽ ഒന്നാം പാദം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. രണ്ടാം പാദത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയായിരുന്നു. ദൈവത്തിന്റെ പരമാധികാരം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ, 10-ഉം 11-ഉം വാക്യങ്ങളിലുള്ള ചോദ്യങ്ങളിലൂടെ സങ്കീർത്തകൻ ദൈവത്തോട് പറഞ്ഞത്, ദൈവമേ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ അങ്ങ് ഒരു നിമിഷം വിചാരിച്ചാൽ മതിയല്ലോ, പിന്നെ എന്താ അങ്ങ് കൈ ഇങ്ങനെ പിൻവലിച്ചിരിക്കുന്നത്, എന്താ അങ്ങ് കൈ ഇങ്ങനെ മടിയിൽ തിരികെ വച്ചിരിക്കുന്നത്, അതൊന്ന് പുറത്തെടുത്തുകൂടെ എന്നാണ് ദൈവം സങ്കീർത്തകൻ ദൈവത്തോട് ചോദ്യരൂപേണ ഉന്നയിച്ചത്. ഇതാ 12 മുതൽ 17 വരെ ദൈവത്തിന്റെ ഈ കരുത്തിനെ വിശദമാക്കുകയാണ്. കാവ്യ രൂപത്തില് അതിസുന്ദരമായി ആ കരുത്തിനെ വിവരിക്കുകയാണ് സങ്കീർത്തകൻ. എങ്കിലും ദൈവമേ ആദിമുതലേ അങ്ങ് എന്റെ രാജാവാണ്, ഭൂമിയിലെങ്ങും അവിടുന്നു രക്ഷ പ്രദാനം ചെയ്യുന്നു, ശക്തിയാലങ്ങു കടലിനെ വിഭജിച്ചു, സമുദ്രത്തിലെ ഭീകരസത്വങ്ങളുടെ തല പിളർന്നു, ലെവിയാഥാന്റെ തലകൾ അങ്ങ് തകർത്തു, അതിന് മരുഭൂമിയിലെ ജന്തുക്കൾക്കാഹാരമായി കൊടുത്തു, അങ്ങുറവകളും നീർച്ചാലുകളും തുറന്നുവിട്ടു, എന്നും ഒഴുകിക്കൊണ്ടിരുന്ന നദികളെ അങ്ങു വറ്റിച്ചു. പകലങ്ങയുടേതാണ്, രാത്രിയും അങ്ങയുടേതു തന്നെ, അവിടുന്ന് ജ്യോതിസ്സുകളെയും സൂര്യനെയും സ്ഥാപിച്ചു, അങ്ങു ഭൂമിക്കതിരുകൾ നിശ്ചയിച്ചു, അങ്ങു ഗ്രീഷ്മവും ഹേമന്തവും സൃഷ്ടിച്ചു. 12 മുതൽ 17 വരെയുള്ള ഈ വാക്യങ്ങളിൽ നമുക്ക് 12-ാം വാക്യത്തിൽ അവിടെ എന്റെ രാജാവ് എന്ന പ്രയോഗം നടത്തുന്ന സങ്കീർത്തകനെ നമ്മൾ കാണുകയാണ്. ഇസ്രായേൽ ജനത്തെ മുഴുവൻ പ്രതിനിധീകരിച്ചുകൊണ്ട് സങ്കീർത്തകൻ പറയുകയാണ്, അവിടുന്ന് എന്റെ രാജാവാണ്. എപ്പോഴാ? ആദിമുതലേ അങ്ങ് എന്റെ രാജാവാണ്. ഇനി 13-15 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ചരിത്രത്തിൽ സംഭവിച്ച കാര്യങ്ങൾ വിവരിക്കുന്നതാണ്. ഇനി 16-17 വാക്യങ്ങളിലാണെങ്കിൽ പ്രകൃതിയിൽ സംഭവിച്ചത്. പിന്നെ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്, ഇവിടെ ഭൂമിയിലെങ്ങും എന്ന് പറയുന്നൊരു പ്രയോഗം ആ 12-ാം വാക്യത്തിലുണ്ടല്ലോ. ഖരവ് ഹായരത്, അപ്പോൾ ഭൂമി മധ്യത്തിൽ, ഭൂമിക്കുള്ളിൽ, ഭൂമിയിൽ സംഭവിച്ചു. ഇത് പറയുമ്പോൾ ദേശത്തിനുള്ളിൽ എന്ന് പറയാം, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ദേശത്തിനുള്ളിൽ, അപ്പോൾ ദേശത്തിനുള്ളിൽ എന്ന് പറയുന്നത് ഇസ്രായേലിനെ കുറിച്ച് മാത്രമാണോ? പുറപ്പാട് 8-ാം അധ്യായത്തില് 22-ാം വാക്യത്തില് ഈജിപ്തിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ദേശത്തിനുള്ളിൽ എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഖരബ് ഹാരത്ത് എന്നുള്ളത് ഇസ്രായേലിനെ കുറിച്ച് മാത്രമാകണമെന്നില്ല. അതായത് ഞാൻ പറഞ്ഞു വന്നത്, അങ്ങന്റെ രാജാവാണ് എന്ന് പറയുമ്പോൾ തന്നെ ഭൂമിയിലെങ്ങും അവിടുന്ന് രക്ഷ പ്രദാനം ചെയ്യുന്നു. ഒരുപക്ഷെ ഈജിപ്തിൽ ഇസ്രായേലിന് ലഭിച്ച രക്ഷയെ, മരുഭൂമിയിൽ ഇസ്രായേലിന് ലഭിച്ച രക്ഷയെ, ഇപ്പോൾ ഇസ്രായേലിൽ ദൈവം പലസ്തീനായിൽ കാനാൻ ദേശത്ത്
ദൈവം രക്ഷയുടെ ദൈവമാണ് എന്ന സൂചന അതിൽ നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ചരിത്രത്തിൽ സംഭവിച്ച കാര്യങ്ങൾ 13-15 പ്രത്യേകിച്ച് ഹെങ്സ്റ്റൺബർഗിനെ പോലുള്ളവര് ഇത് മുഴുവനും, അതായത് 13 മുതൽ 17 വരെയുള്ള ഭാഗം മുഴുവനും പ്രകൃതിയെ സൂചിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന് പറയുന്നു. അതിന് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് ജോബിന്റെ പുസ്തകത്തിലെ ആ പ്രയോഗങ്ങളെയാണ്. ജോബിന്റെ പുസ്തകം ജോബില് 26:11-13 നമ്മൾ കാണുന്നത് ഈ ഒരു ഭാഗവുമായി ബന്ധമുള്ള ഒന്ന് തന്നെയാണ്, സമാനമായ ഒന്നാണ്. ജോബ് 11:13 ആകാശത്തിന്റെ തൂണുകൾ കുലുങ്ങുന്നു, അവിടുത്തെ ശാസനയാൽ അവ ഭ്രമിച്ചു പോകുന്നു, അവിടുന്നു തന്റെ ശക്തിയാൽ സമുദ്രത്തെ നിശ്ചലമാക്കി, തന്റെ ജ്ഞാനത്താൽ റാഹാബിനെ തകർത്തുകളഞ്ഞു, അവിടുന്നു തന്റെ ശ്വാസത്താൽ ആകാശത്തെ പ്രശോഭിപ്പിച്ചു, പായുന്ന സർപ്പത്തെ അവിടുത്തെ കരം പിളർന്നു. അപ്പോൾ പ്രകൃതിയിൽ സംഭവിച്ചതും ചരിത്രത്തിൽ സംഭവിച്ചതും എന്ന് നമ്മൾ രണ്ടാക്കി തിരിക്കുന്നതിനെ ഹെങ്സ്റ്റൺബർഗിനെ പോലുള്ളവർ തിരുത്തി പറയുന്നത് അല്ല, അങ്ങനെയല്ല, അത് പ്രകൃതിയിൽ സംഭവിച്ചത് മാത്രമാണ്, അത് ഈ ചരിത്രവും പ്രകൃതിയൊക്കെ ഒന്നാണ് എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഓർക്കണം, യേശയ്യ 51:9 ഇപ്പറയുന്ന പ്രകൃതി ശക്തികള്, പ്രത്യേകിച്ച് നമ്മൾ പറയുന്ന ഈ സൃഷ്ടവസ്തുക്കളെ, അതായത് ഇവിടെ പറയുന്ന വ്യാളികൾ, സർപ്പം, ലെവിയാത്താൻ, ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങളുണ്ടല്ലോ, ആ പ്രയോഗങ്ങൾ, സമുദ്രവ്യാളികൾ, ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ പൊളിറ്റിക്കലായിട്ട്, രാഷ്ട്രീയമായിട്ട് ഉള്ള സൂചനകളായി കൂടെ നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ വെറും പ്രകൃതി ശക്തികൾ മാത്രമല്ല, ചരിത്രത്തിലെ ചില ശക്തികളുണ്ട്, ശക്തന്മാര്, രാഷ്ട്രീയമായി ശക്തിയുള്ളവര്. അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ചും രണ്ടായിട്ട് കാണണമെന്ന് തന്നെയാണ് ഡെലിക്ഷനെ പോലെയുള്ള ബൈബിൾ പണ്ഡിതന്മാരെ വാദിക്കുന്നത്. ശരി, നമുക്കേതായാലും 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളെ ഒന്ന് ഈ പാദത്തിലെ ഒരു ഉപപാദമായി കണ്ട് പഠിക്കാം. ദൈവം രക്ഷയുടെ രാജാവാണ്. 74:12-15 ഇവിടെ നിങ്ങളുടെ പ്രത്യേക ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ദൈവം രക്ഷയുടെ രാജാവാണ്. അപ്പോൾ എന്റെ രാജാവ് എന്നവിടെ പറഞ്ഞു. ഇനി ഭൂമിയിലെങ്ങും അവിടുന്ന് രക്ഷ പ്രദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞു. പിന്നെയുള്ള കാര്യങ്ങൾ ഓർക്കുക. ശക്തിയാലങ്ങു കടലിനെ വിഭജിച്ചു, സമുദ്രത്തിലെ ഭീകര സത്വങ്ങളുടെ തല പിളർന്നു, ലെവിയാഥാന്റെ തലകൾ അവിടുന്നു തകർത്തു, അതിനെ മരുഭൂമിയിലെ ജന്തുക്കൾക്ക് ആഹാരമായി കൊടുത്തു, അങ്ങുറവകളും നീർച്ചാലുകളും തുറന്നുവിട്ടു, എന്നുമൊഴുകിക്കൊണ്ടിരുന്ന നദികളെ അങ്ങുവറ്റിച്ചു. തന്നീൻ, തന്നീൻ എന്ന പ്രയോഗം സമുദ്രത്തിലെ ഭീകര സത്വങ്ങളെക്കുറിച്ച് തന്നീൻ എന്ന പ്രയോഗം നടത്തുന്നത്. എന്താണ് ഈ സംഭവം? ഭീമാകാരമായ ഒരു ജലജന്തുവാണോ തിമിംഗലം പോലുള്ളത്? ആണോ? ആയിരിക്കാം. 1:21 148:7 ഈ അർത്ഥത്തിൽ ഒരുപക്ഷേ ഇതുണ്ടാവാം. മറ്റൊന്ന് യേശയ്യ 27:1 ഇതേ പ്രയോഗം തന്നീൻ എന്ന് കാണുന്നത് കടൽ വ്യാളി എന്നർത്ഥത്തിലാണ്. കടൽ വ്യാളി, കടലിലെ ഭീകര സർപ്പം. ഇനി പുറപ്പാട് 7:12 നിയമാവർത്തനം 32:33 സങ്കീർത്തനം 91:13 യേശയ്യ 13:22 ഇവയിലൊക്കെ സർപ്പം എന്നർത്ഥത്തിലുമാണ് തന്നീൻ ഉപയോഗിച്ചിരിക്കുക. തന്നീൻ എന്നുള്ളത് എസക്കിയേലിൽ തന്നീൻ എന്നുള്ളത് ഏതാണ്ട് ഇതേ അർത്ഥത്തിൽ തന്നെ തന്നീൻ എന്നും പ്രയോഗിച്ചിട്ടുണ്ട്. അത് യേശയ്യയിലെ തന്നീൻ എന്നുപയോഗിച്ചിരിക്കുന്നു, എസക്കിയേലിലെ തന്നീൻ എന്നുപയോഗിച്ചിരിക്കുന്നു. പക്ഷേ ഈ രണ്ടിടത്തും ഇത് ഫറവോയുടെയും അവന്റെ സാമ്രാജ്യത്തിന്റെയും പ്രതീകമാണ്, രാഷ്ട്രീയമായ ഒരു പ്രതീകാത്മകമായ പ്രയോഗമാണ് തന്നീനിലൂടെ അഥവാ തന്നീമിലൂടെ ഈ രണ്ട് പ്രവാചകന്മാരും നടത്തിയിട്ടുള്ളത്.
നിങ്ങൾക്കറിയാവല്ലോ, ഈജിപ്തിന്റെ രാജാവ് ഫറവോയുടെ കിരീടത്തിൽ നമ്മൾ കാണുന്നുണ്ട് എന്ത്? ഒരു സർപ്പം, കണ്ടോ? അപ്പോൾ തന്നീൻ എന്നുള്ള ആ പ്രയോഗത്തിലൂടെ ഈ ഫറവോയെ തന്നെയാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ ശക്തിയെ തന്നെയാണ്, സാമ്രാജ്യ ശക്തിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ചെങ്കടലിൽ വെച്ച് ഈ വ്യാളിയുടെ തല തകർത്തവനാണ് കർത്താവ്. വ്യാളി ഈജിപ്ത്, കണ്ടോ? അപ്പോൾ ഈജിപ്ത് സാമ്രാജ്യ ചക്രവർത്തിയുടെ ഫറവോയുടെ കിരീടത്തിൽ ഇതാ പാമ്പുണ്ട്. നോക്കണം, കടലിൽ വെച്ച് അവിടുന്ന് ഈ തന്നീനിനെ തകർത്തു, ശരിയല്ലേ? ഫറവോയെയും അവന്റെ സൈന്യത്തെയും ചെങ്കടലിൽ ആഴ്ത്തിയ കർത്താവ്. നോക്കുക, അപ്പോൾ ഇതിന് പൊളിറ്റിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ചരിത്രപരമായ വളരെ ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ഒരു അർത്ഥവ്യാഖ്യാനം ഇവിടെ സാധ്യമാണ്. അതിനെ പ്രകൃതിയുമായി കൂട്ടിക്കെട്ടി അതിന്റെ വ്യാഖ്യാന സാധ്യതകളെ നഷ്ടപ്പെടുത്തുന്നത് അത് ശരിയല്ല. ഓക്കെ, ഇനി ലെവിയാഥാൻ എന്താണാവോ? 14-ാമത്തെ വാക്കിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, ലെവിയാഥാന്റെ തലകൾ അവിടുന്ന് തകർത്തു. എന്താണ് ഈ ലെവിയാഥാൻ? ചീങ്കണ്ണിയോ മുതലയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം. ജോബിന്റെ പുസ്തകം 41-ാം അധ്യായത്തില് 40-41 അധ്യായങ്ങളില് ഇങ്ങനെയുള്ള ഭീകര ബുഹേമോത്തിനെയും അതുപോലെ ലെവിയാഥാനെയും സൂചനയുണ്ട് എന്നുള്ളത് ഓർക്കണം. മുതല, ചീങ്കണ്ണി എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് നമുക്ക് ലെവിയാഥാൻ എടുക്കാൻ കഴിയുക. ഇതൊന്നുമല്ല, വേറെ എന്തൊക്കെയാണ്, അതൊരു വലിയ എന്താണ്, ഒരു മിത്തോളജിക്കൽ കഥാപാത്രമാണ് എന്നൊക്കെ പറയുന്നവരുണ്ട്. ഏതുമാകട്ടെ, നമ്മൾ ഈ ഒരു ലെവിയാഥാനെ മുതല ചീങ്കണ്ണി എന്നുള്ള അർത്ഥത്തിൽ എടുക്കുകയാണ്. ഈജിപ്ത് നദിയിലെ സ്ഥിരം കാഴ്ചയാണ് മുതലകൾ, ചീങ്കണ്ണികൾ. ഫറവോ വേട്ടയാടുന്നത്, ചീങ്കണ്ണിയെ വേട്ടയാടുന്നത് ഒക്കെയുള്ള ചിത്രങ്ങൾ ലഭ്യമാണ് ഇപ്പോൾ. അത് പഴയ ചിത്രങ്ങൾ, അതിന്റെ കോപ്പി. ഓക്കെ, ഇനി പുറപ്പാട് 14:30. പ്രിയപ്പെട്ടവരെ, അത് ഇവിടെ ഈ വാക്യത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നുണ്ടല്ലോ 13-14 ശക്തിയാൽ അങ്ങു കടലിനെ വിഭജിച്ചു, സമുദ്രത്തിലെ ഭീകര സത്വങ്ങളുടെ തല പിളർന്നു. ലെവിയാഥാന്റെ തലകൾ അവിടുന്ന് തകർത്തു, അതിനെ മരുഭൂമിയിലെ ജന്തുക്കൾക്ക് ആഹാരമായി കൊടുത്തു. പുറപ്പാട് 14:30 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അങ്ങനെ ആ ദിവസം കർത്താവ് ഇസ്രായേൽക്കാരെ ഈജിപ്തുകാരിൽ നിന്നു രക്ഷിച്ചു. ഈജിപ്തുകാർ കടൽ തീരത്തു മരിച്ചു കിടക്കുന്നത് ഇസ്രായേൽക്കാർ കണ്ടു. അപ്പോൾ ഈ ഒരു ചരിത്രപരമായ ഈ ഒരു സംഭവത്തെ പുറപ്പാട് അനുഭവത്തിൽ ഇസ്രായേലിന് ഒരിക്കലും മറക്കാനാവാതെ നിന്നിരുന്ന ഈ ഒരു സംഭവത്തെ സൂചിപ്പിക്കുകയാണ് സങ്കീർത്തകൻ ഇവിടെ. ഇനി എന്താണാവോ മരുഭൂമിയിലെ ജീവികൾ? മരുഭൂമിയിലെ ജീവികൾ നമ്മൾ വിചാരിക്കുന്നത് വലിയ ഭീകര സംഗതികളൊക്കെയാണ്. ഉപയോഗിച്ചിരിക്കുന്ന ഹീബ്രു പദം ആം ലത്തിയീം എന്നാണ്. ആം ലത്തിയീം, ഇത് ഭീകര സത്വങ്ങളൊന്നും ആകണം എന്നില്ല. ആം എന്നുള്ളതിന് ഉറുമ്പ് എന്നുപോലും അർത്ഥമുണ്ട്. അത് നമ്മൾ കാണുന്നുണ്ടല്ലോ സഭാ പ്രസംഗങ്ങളില്, 30-ാം അധ്യായം 25-ാം വാക്യത്തിൽ അം എന്ന് സൂചിപ്പിച്ചിരിക്കുന്ന ഉറുമ്പ് പോലെയുള്ള ജീവികളെയാണ്. അപ്പോ അർത്ഥം എന്താണ് മരുഭൂമിയിലെ ജീവികൾ എന്ന് വെച്ചാൽ? മരുഭൂമിയിലെ ജീവികൾ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ഈ പറയുന്ന കർത്താവിനാൽ വധിക്കപ്പെട്ടവരെ വളരെ നിമിഷ നേരം കൊണ്ട് ഇല്ലാതാക്കി തീർക്കുന്ന കരയിലെ ഏത് കുഞ്ഞു ജീവിയെയും നമുക്ക് ഈ ഒരു ആം ലത്തിയീം എന്നുള്ളതിൽ നമുക്ക് പെടുത്താവുന്നതാണ്. ശരി, നമുക്ക് 15-ാം വാക്യത്തിലേക്ക് കടക്കാം. 15-ാം വാക്യം, അങ്ങുറവകളും നീർച്ചാലുകളും തുറന്നുവിട്ടു, എന്നും ഒഴുകിക്കൊണ്ടിരുന്ന നദികളെ അങ്ങു വറ്റിച്ചു. ഇവിടെ ശ്രദ്ധേയമായ കാര്യം, ഉപയോഗിച്ചിരിക്കുന്ന കൃത്യമായ ദൈവത്തിന്റെ രക്ഷാകരകരണ സൂചന ഇതിലുണ്ട്. 15-ാം വാക്യത്തിൽ പാറയിൽ നിന്നുള്ള നീരൊഴുക്കിന്റെ സൂചനയുണ്ട്. വളരെ സുന്ദരമായി, അങ്ങുറവകളും നീർച്ചാലുകളും തുറന്നുവിട്ടു. 15-ബിയില് ജോർദാൻ കടക്കലിന്റെ സൂചനയുണ്ട്. ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 14-17 വാക്യങ്ങളിൽ സംഭവിച്ച കാര്യമുണ്ടല്ലോ, കണ്ടോ? അപ്പോൾ
ഉറവകളും നീർച്ചാലുകളും തുറന്നുവിട്ടു എന്നും ഒഴുകിക്കൊണ്ടിരുന്ന നദികളെ അങ്ങ് വറ്റിച്ചു. ഈ രണ്ട് സൂചനകൾ, അതായത് പാറയിൽ നിന്നുള്ള നീരൊഴുക്ക്, അതുപോലെ ജോർദാൻ കടക്കല്, ഇനി പിളർക്കുക എന്നുള്ള പദം ബഖ, പിളർക്കുക എന്ന പദം, അത് ഇവിടെ ശ്രദ്ധേയമാണ്. തുറന്നുവിട്ടു എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നതെങ്കിലും അതിന്റെ ബഖായാണ്, അത് പിളർന്നു എന്ന് തന്നെയാണ്. പാറ പിളർന്നതിന്റെ ഫലമായി നീരൊഴുകിയത് നമുക്കറിയാം, പുറപ്പാട് അനുഭവത്തിലെ സംഭവം. അപ്പൊ പാറ പിളർന്നു, ബഖ, പാറ പിളർന്നു, അങ്ങനെ ഉറവകൾ പുറപ്പെട്ടു. കണ്ടോ, ചരിത്രപരമായി ആ സംഭവത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ് പതിനഞ്ചാം വാക്യം. അതുപോലെ തന്നെ ജോർദാൻ കടന്ന സംഭവം കണ്ടോ, ഇവിടെ പാറ പിളർന്നതിന്റെ ഫലമാണ് ഉറവ, മായാൻ, നീർച്ചാല, നഹൽ. ഇനി തൊട്ടു പിന്നാലെ നമ്മൾ കാണുന്നത് നഹ്റോത്താണ്. എന്താണ് നഹ്റോത്ത്? ജോർദാന്റെ കൈവഴികളായ നദികളാണ്. അവയെ എയ്ത്താൻ എന്ന് പറയും, ശാശ്വതമായ കൈവഴികൾ എന്നാണ് പറയുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? വറ്റാത്തത് എന്നാണ്. അപ്പോൾ ഓർക്കണം, ഒരിക്കലും വറ്റാത്ത ആ ജല സമൃദ്ധി, പക്ഷേ ഒരു നിമിഷം ദൈവം അത് വറ്റിച്ചു. ദൈവം ഒരു നിമിഷം അത് വറ്റിച്ചു. അങ്ങനെ വറ്റാത്ത നദികളെ വറ്റിക്കുന്ന ദൈവം ഇസ്രായേലിന് വേണ്ടി യബോഷ്, നിങ്ങൾക്കറിയാവല്ലോ യബ്ബാഷ എന്ന യബ്ബാഷ, അത് ഈ ഉണങ്ങിയ കരയാണ്, ഉണങ്ങിയ കര, അതാണ് യബ്ബാഷ. കണ്ടോ, യബോഷ് ആ വെർബ് ഇവിടെ കൃത്യമായിട്ട് നമ്മൾ കാണുക. യബോഷ് അവിടെ എന്താ സംഭവം? കർത്താവ് വറ്റിച്ചു, ഉണക്കിക്കളഞ്ഞു. ഒരിക്കലും വറ്റാത്ത, നിരന്തരം വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നതിന് ദൈവം വറ്റിക്കുന്നു. ഈ സംഭവം ജോഷുവ 2:10, അതുപോലെ 4:23, 5:1 കാണാവുന്ന പരാമർശങ്ങൾ അവിടെയുണ്ട്. ജോർദാന്റെ ശാശ്വത പ്രവാഹത്തെ അല്പനേരത്തേക്കെങ്കിലും ഇസ്രായേലിനു വേണ്ടി, വാഗ്ദത്ത നാട്ടിലേക്ക് അവർ പ്രവേശിക്കുന്നതിനു വേണ്ടി ദൈവം വറ്റിച്ചു. അപ്പോൾ നോക്കണം, ചെങ്കടലിൽ നടന്ന സംഭവങ്ങളും ജോർദാനിൽ നടന്ന സംഭവങ്ങളും വളരെ, ഇനി അതിനിടയിൽ മരുഭൂമിയിൽ വച്ച് നടന്ന സംഭവങ്ങളും പാറ പിളർന്ന് വെള്ളമൊഴുകിയതൊക്കെ വളരെ കൊച്ചു വാക്കുകളിൽ, ചുരുങ്ങിയ വാക്കുകളിൽ സങ്കീർത്തകൻ സുന്ദരമായി ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. ദൈവം രക്ഷയുടെ രാജാവാണ്. ഇനി 16-17 വാക്യങ്ങളിലോ ദൈവം സൃഷ്ടിയുടെ രാജാവാണ്. ദൈവം ചരിത്രത്തിൽ രക്ഷ നൽകിയ രാജാവാണ് എന്ന് 12-15 വാക്യങ്ങളിൽ ദൈവം ഈ പ്രപഞ്ചത്തിന്റെ, ഈ സൃഷ്ടിയുടെ മുഴുവൻ രാജാവാണ് എന്ന് 16-17 വാക്യങ്ങളിൽ ദൈവത്തിന്റെ പരമാധികാരത്തെ വിവരിച്ചുകൊണ്ട് സങ്കീർത്തകൻ. ഇവിടെ 16-17, പകലങ്ങയുടേതാണു രാത്രിയും അങ്ങയുടേതു തന്നെ, അവിടുന്ന് ജ്യോതിസ്സുകളെയും സൂര്യനെയും സ്ഥാപിച്ചു, അങ്ങു ഭൂമിക്കതിരുകൾ നിശ്ചയിച്ചു, അങ്ങു ഗ്രീഷ്മവും ഹേമന്തവും സൃഷ്ടിച്ചു. ഇക്കാണുന്ന ബാബിലോൺകാര് ആര്? ദൈവം ആര്? ദൈവത്തിന് മുന്നിൽ ഇവർ ആര്? ശക്തമായ ചോദ്യമാണ്. ഈ ദൈവം ആരെന്നറിയുമോ? രാവിനെയും പകലിനെയും സൃഷ്ടിച്ചവൻ. ഈ ദൈവം ആരെന്നറിയുമോ? ഋതുക്കളെ സൃഷ്ടിച്ചവൻ. വളരെ സുന്ദരമാണ് പ്രയോഗം. കാലനിർണയം സാധ്യമാക്കുന്ന സൂര്യനും ചന്ദ്രനും എല്ലാം അവിടുത്തെ കരവേലകൾ തന്നെ. ഋതുക്കൾ, 4 ഋതുക്കൾ ഓരോന്നോരോന്നായി ഇങ്ങനെ മാറി വരുന്നതൊക്കെ ഈ രാജാവിന്റെ കൽപ്പനയാലാണ്. ഇങ്ങനെ സൃഷ്ടപ്രപഞ്ചത്തെ സ്വന്തം കൈകളിലിട്ട് അമ്മാനമാടുന്ന ദൈവത്തിന്റെ കരുത്ത് എത്ര വലുതാണ്! ഇതാണ് സങ്കീർത്തകൻ പറയുന്നത്. ദൈവം കാലത്തിന്റെ രാജാവാണ്, ദൈവം സ്ഥലത്തിന്റെ രാജാവാണ്. അത് ശ്രദ്ധേയമാണ്. രാവും പകലും അത് ശ്രദ്ധേയമാണ്. 16-ാം വാക്യത്തിൽ ഈ കാലമാണ് സൂചന, ടൈം. 17-ാം വാക്യത്തിൽ സ്പേസാണ് സൂചന, സ്ഥലം. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തകന്റെ ഓരോ പ്രയോഗത്തിലും അടങ്ങിയിരിക്കുന്ന അർത്ഥ
അർത്ഥതലങ്ങളുടെ ആഴം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ദൈവം സൃഷ്ടിയുടെ രാജാവാണെന്ന് പൊതുവെ അങ്ങോട്ട് പറയുകയല്ല, സൃഷ്ടിയുടെ കാര്യം പറയുമ്പോൾ രണ്ടായി തിരിച്ചിട്ട് സങ്കീർത്തകൻ പറയാൻ, ടൈം ആൻഡ് സ്പേസ്. ദൈവം സമയത്തിന്റെ രാജാവാണ്, ദൈവം സ്ഥലത്തിന്റെ രാജാവാണ്. സ്ഥലത്തിന്റെ രാജ്യത്തെക്കുറിച്ച് പറയുന്നിടത്താണ് ഭൂമിക്ക് അതിരുകൾ നിശ്ചയിച്ച കഥയൊക്കെ പറയുന്നത്. ഓക്കെ, ഭൂമിയുടെ അതിരുകൾ ഗബൂലോത്ത്, നാടിന്റെ അതിരുകൾ, ഇതൊക്കെ ദൈവ നിശ്ചയപ്രകാരമുള്ളതാണ്. കാലവും സ്ഥലവും സുന്ദരമായി സംയോജിക്കുന്ന കാഴ്ചയാണല്ലോ ഋതുക്കൾ. ദൈവം ഋതുക്കളുടെ രാജാവാണ്. വേനൽക്കാലവും, അതാണ് ഹൈറ്റ്സ്, തണുപ്പുകാലവും ഹൊറഫ്, എല്ലാം അവിടുത്തെ സൃഷ്ടി തന്നെ. ഏതായാലും നമുക്ക് സന്തോഷിക്കാൻ ഒരു കാര്യമുണ്ട്, നമുക്ക് ഈ നാല് ഋതുക്കളും കൃത്യമായിട്ട് കാണാൻ പറ്റാത്തതുകൊണ്ട് നമ്മളാകപ്പാടെ വർഷവും വേനലും എന്നാണല്ലോ പറയാറ്. ദേ സങ്കീർത്തകൻ നമ്മുടെ ലാംഗ്വേജിൽ പറഞ്ഞിരിക്കുന്നു, ഇവിടെ വർഷവും വേനലും മാത്രമേ സൂചിപ്പിച്ചിട്ടുള്ളൂ, മറ്റു രണ്ട് കാലങ്ങൾ ഇവിടെ സൂചിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ലേശ സന്തോഷമുണ്ട് ഈ രണ്ട് രീതിയിൽ ഇവിടെ ചിത്രീകരിച്ചു. വേനൽക്കാലവും തണുപ്പുകാലവും എല്ലാം അവിടുത്തെ സൃഷ്ടി തന്നെ. ഇങ്ങനെ കാലത്തിനുമേലും സ്ഥലത്തിനുമേലും വ്യക്തമായ ആധിപത്യമുള്ള ദൈവത്തോടാണ് അടുത്ത പാദത്തിൽ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ മൂന്നാം പാദത്തിലേക്ക് പ്രവേശിക്കുകയാണ്, 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിലേക്ക്. കർത്താവേ, ശത്രു എങ്ങനെ അവിടുത്തെ നാമത്തെ അധിക്ഷേപിക്കുകയും അധർമ്മികൾ എങ്ങനെ അതിനെ നിന്ദിക്കുകയും ചെയ്യുന്നുവെന്നോർക്കണമേ. ഇത്ര മഹത്തായ ദൈവത്തെ ഈ കൊച്ചു മനുഷ്യർ ഇങ്ങനെ നിന്ദിക്കുന്നല്ലോ എന്നുള്ള വേദന സങ്കീർത്തകന്റെ ഈ വരിയിൽ വ്യക്തമാണ്. അങ്ങയുടെ പ്രാവിന്റെ ജീവനെ വന്യമൃഗത്തിനു വിട്ടുകൊടുക്കരുതേ, അങ്ങയുടെ ദരിദ്രരുടെ ജീവനെ എന്നേക്കും മറക്കരുതേ. ഇസ്രായേലിന്റെ വേദനയാർന്ന ജീവിത അനുഭവത്തിൽ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ് സങ്കീർത്തകൻ. അങ്ങയുടെ ഉടമ്പടിയെ പരിഗണിക്കണമേ, ഭൂമിയുടെ ഇരുണ്ട ഇടങ്ങളിൽ അക്രമം കൂടിയിരിക്കുന്നു, മർദ്ദിതർ ലജ്ജിതരാകാൻ സമ്മതിക്കരുതേ. ദരിദ്രരും അഗതികളും അങ്ങയുടെ നാമം പ്രകീർത്തിക്കട്ടെ. ദൈവമേ ഉണർന്ന് അങ്ങയുടെ ന്യായം വാദിച്ചുറപ്പിക്കണമേ, ദുഷ്ടർ എങ്ങനെ അങ്ങയെ നിരന്തരം അധിക്ഷേപിക്കുന്നുവെന്നോർക്കണമേ. അങ്ങയുടെ ശത്രുക്കളുടെ ആരവം അങ്ങയുടെ വൈരികളുടെ തുടർച്ചയായ അട്ടഹാസം മറക്കരുതേ, മറക്കരുതേ. ഇതാണ് മൂന്നാം പാദം. അഭ്യർത്ഥനകളുടെ പ്രവാഹമാണ് ഈ പാദത്തിൽ, അഭ്യർത്ഥനകളുടെ പ്രവാഹം. സുഹൃത്തുക്കളെ, ഈ പ്രാർത്ഥന കരുത്തും ധൈര്യവും നിറഞ്ഞ പ്രാർത്ഥനയാണ്. നല്ല കരുത്തുള്ള പ്രാർത്ഥന, നല്ല ധൈര്യമുള്ള പ്രാർത്ഥന. സങ്കീർത്തന ആരംഭത്തിലെ വിഷാദം ഇവിടെയില്ല. ഈ പാദത്തിൽ ദൈവത്തോട് സകാർ ഓർമ്മിക്കാനായിട്ടാണ് സങ്കീർത്തകൻ അഭ്യർത്ഥിക്കുന്നത്. ഈ പാദത്തിൽ ദൈവത്തോട് മറക്കാതിരിക്കാൻ, മറക്കാതിരിക്കാൻ, ലോ ഷക്കഹ് ഷക്കഹ്, അപ്പോൾ ഓർമ്മിക്കണം, മറക്കരുത്, ഇതാണ് സങ്കീർത്തകൻ പറയുന്നത്. 18, 22 രണ്ടു വാക്യങ്ങളിലും സക്കർ എന്നുള്ള ക്രിയാപദം, 19, 23 രണ്ടു വാക്യങ്ങളിലും ഷക്കഹ് എന്നുള്ള ക്രിയാപദം നമ്മൾ കാണുന്നുണ്ട്. ശത്രുവിന്റെ ദൈവദൂഷണമാണ് സങ്കീർത്തകൻ ആദ്യം ഈ പ്രാർത്ഥനയിൽ പരാമർശിക്കുന്നത്. രണ്ടാമത്തെ പരാമർശം നമ്മൾ കണ്ടല്ലോ ദരിദ്രനെക്കുറിച്ചാണ്. ദരിദ്രനെക്കുറിച്ചുള്ള പരാമർശത്തിൽ പ്രാവിന്റെ ബിംബകൽപ്പനയുണ്ട്, അതാണ് വളരെ സുന്ദരമാണ്. അങ്ങയുടെ പ്രാവിന്റെ ജീവനെ
വന്യമൃഗത്തിനു വിട്ടുകൊടുക്കരുത്. ശത്രുക്കളെ വന്യമൃഗമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ഇസ്രായേലിനെ പ്രാവായി ചിത്രീകരിക്കുന്ന സങ്കീർത്തകൻ. പ്രാവിന്റെ ബിംബകൽപ്പന, അത് ദരിദ്രനും അഗതിക്കും വേണ്ടിയുള്ള ഉപയോഗമാണ് ഇവിടെ. നോക്കണം, അനീ 19-21 വാക്യങ്ങളിൽ ദരിദ്രൻ, കെബിയോൺ അഗതി 21 വാക്യം. ഓർക്കണം, ഉത്തമ ഗീതത്തിൽ 2:12 വാക്യത്തിൽ പ്രാവ് തോർ എന്നുള്ള ആ പദം, പ്രാവ് ഇണചേരലിന്റെ പ്രതീകമാണ്. ഇനി നിഷ്കളങ്കതയുടെയും നിർഭയത്വത്തിന്റെയും പ്രതീകമാണ്, ശാന്തതയുടെയും സൂചനയാണ് പ്രാവ്. എന്നാൽ ദൈവത്തിന്റെ ഇണയായ ഇസ്രായേൽ ഇപ്പോൾ ആശങ്കയിലും ഭയത്തിലുമാണ്. ദൈവത്തിന്റെ ഇണയായ പ്രാവ് തോർ ഇപ്പോൾ ആശങ്കയിലും ഭയത്തിലുമാണ്. ദരിദ്രനോടും അഗതിയോടുമുള്ള പ്രത്യേക കരുതൽ, അത് ഏതു രാജാവിന്റെയും ഒരു സവിശേഷതയായിട്ടാണ് ബൈബിൾ പറയുന്നത്. രാജാവിന് ദരിദ്രനോടും അഗതിയോടും പ്രത്യേക കരുതലുണ്ടായിരിക്കണം. അത് കൃത്യമായിട്ട് നമുക്ക് കാണാം. നോക്കണം, സങ്കീർത്തനം 72:1-7 നമ്മൾ പഠിച്ചതാണ്. 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ, 82 സങ്കീർത്തനം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ, ചുരുക്കത്തിൽ ദരിദ്രന്റെയും അഗതിയുടെയും പ്രശ്നം ദൈവത്തിന്റെ പ്രശ്നമാണ്. അത് നമുക്ക് 72 വാക്യത്തിൽ കൃത്യമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. സങ്കീർത്തനം 43:1, വിലാപം 3:58 ഇവിടെയൊക്കെ അത് കാണാം. ഇനി സങ്കീർത്തകൻ പറഞ്ഞൊരു കാര്യം ഓർക്കണം, അങ്ങയുടെ ഉടമ്പടി പരിഗണിക്കണമേ. ഉടമ്പടി, ഒരു കവനന്റ് ഉണ്ടല്ലോ, ഒരു ഉടമ്പടി ബാധ്യതയുണ്ടല്ലോ. ആ ഉടമ്പടി ബാധ്യത കർത്താവിന്റെ ഇസ്രായേലിനെ സംരക്ഷിക്കാനുള്ള ദൈവത്തിന്റെ ബാധ്യത കൂടിയാണ്. ഭൂമിയുടെ ഇരുണ്ട ഇടങ്ങളിൽ അക്രമം കൂടുന്നു എന്നുള്ള പ്രയോഗം മഹഷ്കൈയരച്ച് നമ്മൾ ഇവിടെ 20 വാക്യത്തിൽ നമ്മൾ കണ്ടത്, എന്താണ് ഈ ഭൂമിയുടെ ഇരുണ്ട ഇടങ്ങൾ? ഒരുപക്ഷെ പാതാളത്തിന്റെ സൂചനയാകാം, മറ്റൊന്ന് പാതാള സമാനമായ ഒളിസങ്കേതങ്ങളുടെ സൂചനയാകാം. അത് 143:3 വിലാപം 3:6 നമുക്ക് ഇത് കാണാവുന്നതാണ്. അപ്പോൾ പാതാളം എന്നുള്ള രീതിയിൽ സങ്കീർത്തനം 88:6 പാതാള തുല്യമായ ഒളിസങ്കേതങ്ങൾ, അത് ഈ ഭാഗങ്ങൾ നമുക്ക് കാണാം. ഇത് വിപ്രവാസ പരാമർശമായിരിക്കാമെന്ന് ബ്രിക്സിനെ പോലുള്ള ബൈബിൾ പണ്ഡിതരെ കരുതുന്നു. അപ്പോൾ വിപ്രവാസമാണ് ഭൂമിയുടെ ഇരുണ്ട ഇടങ്ങൾ, വിപ്രവാസ സ്ഥലം എന്ന് ബ്രിക്സ് കരുതുന്നു. ഏതായാലും ഈ സങ്കീർത്തനത്തിന്റെ തുടർ പഠനം അടുത്ത എപ്പിസോഡിൽ. നന്ദി, നമസ്കാരം.